Hello friends, Club Cyclone Kottayam in the video. Swagatham! So welcome to Kavalam. കുട്ടനാട് കാവാലം പ്രദേശം തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പച്ചപ്പും ഹരിതാഭവും നിറഞ്ഞ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞങ്ങൾക്ക് മനസ്സിലായി. അതായത് ആളുകൾ കൂടുതലും വാട്ടർവേസിനെയാണ് ആശ്രയിക്കുന്നത് ഗതാഗതത്തിനായി. അതായത് ജങ്കാറ്, അതുപോലെ തന്നെ കടത്തുവള്ളം, ചെറുവള്ളങ്ങൾ ഒക്കെയാണ് ഇവർ ട്രാവലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്കും ഒരാഗ്രഹം തോന്നി, അക്കരെ വരെ ഒന്ന് ജങ്കാറിൽ കയറി പോകാം, ഞങ്ങളുടെ സൈക്കിളുകളെല്ലാം ഒന്ന് കയറ്റി അക്കരെ വരെ ഒന്ന് പോകാം എന്ന് ഞങ്ങൾക്കും ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേർ ആദ്യമായിട്ടായിരുന്നു ജങ്കാറിലൊക്കെ സൈക്കിള് കയറ്റി ഒരു കുഞ്ഞു യാത്ര പോകുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാവരും. വളരെ നല്ലൊരു യാത്രയായിരുന്നു അത്. അത് കഴിഞ്ഞ് കണ്ട കാഴ്ച അതിലും മനോഹരമായിരുന്നു. ആയിരക്കണക്കിന് താറാവുകൾ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുന്നു. താറാവുകളുടെ ബഹളം വളരെയധികമായതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നത് പോലും ഞങ്ങൾക്ക് കേൾക്കുന്നില്ലായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. കാവാലം കുട്ടനാട് പ്രദേശത്ത് വരുന്ന ഏതൊരാൾക്കും മനസ്സിലാകും നമ്മളുടെ കേരളം എന്ത് മനോഹരമാണ്, എന്ത് പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു നാടാണ് നമ്മളുടെ ഈ നാട് എന്നുള്ളത്. ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു പോയി എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു കാര്യം ഞങ്ങളിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇതൊരു ഗ്രാമപ്രദേശമാണെങ്കിലും സിറ്റീസിൽ മാത്രം കണ്ടുവരുന്ന ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഈ റോഡിൽ കൂടെ കാവാലം പോകുന്ന വഴിയിൽ എത്ര പോക്കറ്റ് റോഡുകളുണ്ടോ, എത്ര സൈഡ് റോഡുകളുണ്ടോ, ആ സൈഡ് റോഡുകളിലെല്ലാം തന്നെ നെയിം ബോർഡുകൾ വെച്ചിരിക്കുകയാണ്. ഓരോ സ്ഥലം അതെങ്ങോട്ട് പോകുന്നതാണ്, ആ റോഡിൻ്റെ പേരെന്താണ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു 10-25-30 ബോർഡോളം ഞങ്ങൾ പോകുന്ന വഴി കണ്ടു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നെയിം ബോർഡ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സിറ്റീസിൽ പോലും നമ്മളുടെ ടൗണിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. അങ്ങനെ കാവാലത്തിൻ്റെ അടുത്ത് കുമരംഗരി എന്ന സ്ഥലം എത്തിയപ്പോൾ ഞങ്ങൾ ക്ലബ് സൈക്ലോൺ കോട്ടയം മെമ്പേഴ്സിന് നല്ല വിഷപ്പിൻ്റെ വിളികൾ ഉണ്ടാവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഒരു നല്ല ഷാപ്പ്, അതായത് തട്ടിമ്പുറം ഷാപ്പിൽ കയറി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അതായത് സൺ റൈസ് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ലൊരു സ്ഥലമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ തോന്നിയത്. ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്തു. കാവാലം കുട്ടനാട് പ്രദേശത്തേക്ക് ഒരു റൈഡ് വെച്ചപ്പോൾ ഇത്രയധികം മനസ്സിന് കുളിർമ കിട്ടുമെന്നും ഇത്രയധികം നമ്മളത് എൻജോയ് ചെയ്യുമെന്നും ഞങ്ങൾ വിചാരിച്ചില്ല. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പച്ചപ്പ് നിറഞ്ഞ പാടം, അതുപോലെ വെള്ളം, വള്ളങ്ങൾ, ജങ്കാർ, താറാവ്, അതുപോലെ തന്നെ ഷാപ്പിൽ കയറി ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയുള്ള വളരെ നല്ല നല്ല അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായി. ഒത്തിരി സന്തോഷത്തോടുകൂടി ഞങ്ങൾ തിരിച്ച് ലിസിയോ പള്ളിയുടെ വാതിൽക്കൽ കൂടെ കോട്ടയത്തേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു. ക്ലബ് സൈക്ലോൺ കോട്ടയത്തിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കീപ് റൈഡിങ്, സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി.